بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. إن أريد للإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. بهمان رايا سهودري سهودر ماري، السلام عليكم ورحمة الله وبركاته. അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിതം മുഴുവൻ തഖ്വ പുലർത്തണമെന്ന് എന്നോടും നിങ്ങളോടും ആദ്യമായി വസീത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു തആല സൂറത്ത് അൽ മഅരിജിൽ അള്ളാഹു മനുഷ്യനെ കുറിച്ചുള്ള ഒരു സ്വഭാവം വിശദീകരിക്കുന്നുണ്ട്. ഇദാ മസ്സഹു ശർറു ജസൂഅ, അവനൊരു ഒരു ഒരു പ്രോബ്ലം, ഒരു പ്രശ്നം ബാധിച്ചാൽ അവൻ വെപ്രാളപ്പെട്ട് കംപ്ലൈന്റ് ചെയ്യുന്ന ഒരാളായിട്ട് മാറുന്നു, പരാതിപ്പെടുന്ന ഒരാളായിട്ട് മാറുന്നു എന്ന് പറഞ്ഞാൽ, സാധാരണഗതിയിൽ ഒരുപാട് തലങ്ങളിൽ അള്ളാഹു സബറിനെ കുറിച്ച്, മനുഷ്യൻ അള്ളാഹുവിന്റെ വിധി വിലക്കുകളിൽ ക്ഷമ കൈക്കൊള്ളുകയും അവനെ അവന്റെ ഇബാദത്തിൽ നിലകൊള്ളുകയും ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ, അതിന്റെ ഒരു ഓപ്പോസിറ്റായിട്ട്, അതിന്റെ ഒരു വിപരീത വശമായിട്ട് അള്ളാഹു ഇവിടെ പറയുകയാണ്. ചില ആളുകൾ ഇല്ലൽ മുസല്ലീൻ എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് നമസ്കാരം നിർവഹിക്കുന്നവരെ ഒഴിച്ചു നിർത്തിയിട്ടുണ്ട്. നമസ്കരിക്കുന്നവർ മുത്തഖികളായിട്ടുള്ള ആളുകൾ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരൊക്കെ ഇതിൽ നിന്ന് ഒഴിവാണെന്ന് പറഞ്ഞിട്ട് ഇത്തരം ആളുകളെ കുറിച്ച് പറഞ്ഞെടുത്ത് അവർ കോൺസ്റ്റന്റ്ലി കംപ്ലൈനിങ്, നിരന്തരമായി അവർ പരാതി സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. മനുഷ്യരുടെ മുമ്പിൽ ഒക്കെ പരാതികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്, തങ്ങൾക്ക് ബാധിച്ച വിപത്തിനെ കുറിച്ച് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ആ വിഷയത്തെക്കുറിച്ചാണ് പരാതി പറയുക എന്നുള്ളത്, അല്ലെങ്കിൽ നമുക്ക് സംഭവിച്ച ഒരാപത്തിനെക്കുറിച്ച്, ഒരു പരീക്ഷണത്തെക്കുറിച്ച്, നമുക്ക് നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വെല്ലുവിളിയെക്കുറിച്ച് നമുക്കങ്ങനെ പരാതി പറയാൻ സാധിക്കുമോ? അപ്പോൾ ശരിക്കും അതിന്റെ ഒരു യഥാർത്ഥ സ്ഥിതി എടുത്തു കഴിഞ്ഞാൽ ശരിയ ഇസ്ലാമിക ശരീഅത്ത് അത് നിരുത്സാഹപ്പെടുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. പക്ഷേ അതേ സന്ദർഭത്തിൽ തന്നെ ചില സന്ദർഭങ്ങളിൽ അത് അനിവാര്യമായിട്ട് വരും, പരാതി പറയുക എന്നുള്ളത് അനിവാര്യമായിട്ട് വരും. ചില സന്ദർഭത്തിൽ അത് നിഷിദ്ധമായിട്ട് വരും, ചില സന്ദർഭത്തിൽ അത് കുഫറായിട്ട് വരും, നിഷേധം സത്യനിഷേധമായിട്ട് വരും, ചില സന്ദർഭത്തിൽ അത് വാജിബായിട്ട് വരും, നിർബന്ധമായിട്ട് വരും. അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങൾ ഈ പരാതി പറയുക എന്നതിനുണ്ട്, നമ്മുടെ പ്രശ്നങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളത്. പക്ഷേ അടിസ്ഥാനപരമായി അള്ളാഹുവിനോട് പരാതി പറയുക എന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പഠിപ്പിച്ചു തരുന്ന രീതി. ഇപ്പൊ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അള്ളാഹു പറയുന്ന അതാണ്, അള്ളാഹുവിനോട് പരാതി പറയുന്ന ഒരു പ്രവാചകൻ. യാക്കൂബ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ മക്കൾ വന്ന് വളരെ ഗുരുതരമായ തെറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിനോട് മക്കള് താങ്കൾ ഇപ്പോഴും യൂസഫിനെ കുറിച്ച് ആലോചിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഇന്നമാ അഷ്കൂ ബസി വഹുസ്നി ഇലല്ലാഹ്, ഞാൻ എന്റെ പരാതികളും പരിഭവങ്ങളും ഒക്കെ പറയുന്നത് അള്ളാഹുവിനോട് മാത്രമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫില് പോകുന്ന സന്ദർഭത്തിൽ തായിഫിലെ അവിടുത്തെ പ്രമാണിമാര് തെരുവ് പിള്ളേരെ വിട്ട് പ്രവാചകനെ കല്ലെറിയുകയും ആ കാലിൽ നിന്ന് തിരുനബിയുടെ ശരീരത്തിൽ നിന്ന് മുഴുവൻ ശരീരത്തിൽ നിന്നും രക്തമൊക്കെ ഒലിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ പോലും ആ ജനങ്ങളോട് പരാതി പറയാൻ, അല്ലെങ്കിൽ അവിടുത്തെ ആളുകളോട്, ഏതെങ്കിലും ഒരു മുതിർന്ന ആളുകളോട് പരാതി പറയാൻ നിൽക്കുന്നില്ല. അള്ളാഹുവുമായിട്ട് ഒറ്റക്കിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സംഭവത്തെക്കുറിച്ച് പറയുന്ന, അള്ളാഹുമ്മ ഇലൈക അഷ്കൂ, അള്ളാഹുവെ നിന്നോടാണ് ഞാൻ പരാതി പറയുന്നത്. ആരും കേൾക്കാനില്ലാത്തൊരു സന്ദർഭത്തിൽ അള്ളാഹുവിനെ മാത്രം വിളിച്ചുകൊണ്ട് പ്രവാചകൻ പറയുന്നത്, നിന്നോടാണ് ഞാൻ പരാതി പറയുന്നത്, മറ്റാരോടും എനിക്ക് പരാതിയില്ല എന്ന് പറയുന്നുണ്ട്. ഇതാണ് വാസ്തവത്തിൽ നമ്മുടെ ഈമാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സത്ത എന്ന് പറയുന്നത്, അതാണ് അള്ളാഹുവെ നിനക്ക് മാത്രമാണ് എന്നെ രക്ഷിക്കാൻ സാധിക്കുക, അതുകൊണ്ട് നിന്നോട് മാത്രം ഞാൻ പരാതി പറയുന്നു, എന്റെ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം നിന്റെ പക്കൽ മാത്രമാണുള്ളത് എന്ന് ഒരു വിശ്വാസി മനസ്സിലാക്കുകയും ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ, ആ ഈമാനിന്റെ ഉറച്ച ബലത്തിൽ അള്ളാഹുവിനോട് പരാതി പറയുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് അത് കേൾക്കാൻ ഒരു അള്ളാഹു നമുക്കുണ്ടാകും എന്നുള്ളതാണ്. അള്ളാഹു നമ്മുടെ റബ്ബ് അത് കേൾക്കാൻ നമ്മളോടൊപ്പം ഉണ്ടാകും എന്നുള്ളത്. അതാണ് പ്രവാചകന്മാരുടെ സ്വഭാവമായിട്ട് അള്ളാഹു പരിചയപ്പെടുന്നത്. അത് സന്ദർഭത്തിൽ മറ്റു മനുഷ്യരോട് നമ്മൾ പരാതി പറയുക, അതിനെക്കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് ചില സന്ദർഭത്തിൽ നിർബന്ധമാകും, ചില സന്ദർഭത്തിൽ അത് മക്രൂഹാകും,
ചില സന്ദർഭത്തിൽ അത് ഹറാമാകും, ചില സന്ദർഭത്തിൽ അത് കുഫറാകും. അതിന്റെ ഒരു ഡിഫോൾട്ട് പൊസിഷൻ എന്ന് പറയുന്നത്, അതായത് സാധാരണഗതിയിൽ നമ്മൾ അനുവർത്തിക്കേണ്ട നയം ആരോടും പരാതി പറയാതിരിക്കുക എന്നുള്ളതാണ്. വെറുതെ പരാതി പറയുന്നത്, അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് മക്രൂഹാണെന്നുള്ളതാണ്. മറ്റു മനുഷ്യരോട് നമ്മുടെ പ്രശ്നങ്ങളെ ഇങ്ങനെ കെട്ടഴിച്ചു വെക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ മക്രൂഹാണ്, അത് ചെയ്യാൻ പാടില്ലാത്തതാണ്, അനഭിലഷണീയമായ ഒരു കാര്യമാണ്, അത് നിഷിദ്ധമാണ് അല്ലെങ്കിൽ കുറ്റകരമാണെന്ന അർത്ഥത്തിലല്ല, മറിച്ച് അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷെ അതേ സന്ദർഭത്തിൽ ചിലപ്പോൾ നമുക്ക് പരാതി പറയേണ്ടി വരും. ഉദാഹരണത്തിന്, ഇത് വാജിബാകുന്ന ഒരു സന്ദർഭമുണ്ട്, പരാതി പറയുക എന്നുള്ളത് നിർബന്ധമാകുന്ന ഒരു സന്ദർഭം. ഉദാഹരണത്തിന്, സമൂഹത്തിൽ ഒരു തിന്മ നടമാടുന്നു, ഒരു ലോ ആൻഡ് ഓർഡർ പ്രശ്നം, ഒരു ക്രമപ്രശ്നം, ഒരു നിയമപ്രശ്നം ഉണ്ടായി വരുന്നു, മറ്റുള്ളവരുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നു, ഒരു അനീതി നമ്മൾ കാണുന്നു, അതിനെക്കുറിച്ച് അധികാരികളോട് പരാതി പറയുക, അതിനെക്കുറിച്ച് പ്രസംഗിക്കുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ലേഖനം എഴുതുക, അതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുക, ഇതൊക്കെ നമുക്ക് വാജിബായൊരു സംഗതിയാണ്. കാരണം മനുഷ്യരോട് മനുഷ്യർക്ക് അനീതി ചെയ്യപ്പെടുമ്പോൾ, മനുഷ്യരോട് അനീതി ചെയ്യപ്പെടുമ്പോൾ, മനുഷ്യരുടെ സാധാരണ മനുഷ്യരുടെ അവകാശങ്ങളിൽ ലംഘിക്കപ്പെടുമ്പോൾ, ആ അനീതിയെയും ആക്രമത്തെയും കയ്യും കെട്ടി നോക്കിയിരിക്കാൻ ഒരു സത്യവിശ്വാസിക്കാവുകയില്ല. നമ്മൾ അവിടെ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് പരാതിപ്പെടണം, പരാതിപ്പെടേണ്ടവരോട് പരാതിപ്പെടണം. അപ്പൊ അത് ഒരർത്ഥത്തിൽ എന്താണ്, നിർബന്ധമായ ഒരു പരാതിപ്പെടലാണ്. ഇനി ഇത് മുസ്തഹബായ ഒരു പരാതിപ്പെടലുണ്ട്, അതായത് നമുക്ക് ന്യായമായും കിട്ടേണ്ട ഒരു അവകാശം നിഷേധിക്കപ്പെടുമ്പോൾ നമുക്ക് പരാതി പറയാം, കോടതികളെ സമീപിക്കാം, പോലീസിനെ സമീപിക്കാം, അധികാരികളെ സമീപിക്കാം, ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ സമീപിക്കാം. ന്യായമായും നമുക്ക് കിട്ടേണ്ട അവകാശം നിഷേധിക്കപ്പെടും, അത് നമുക്ക് തന്നെ, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല, നമുക്ക് തന്നെ. അത് സുന്നത്തായിട്ടുള്ള ഒരു പരാതി പറയലാണ്. പക്ഷെ അതിൽ ഒരാള് തീരുമാനിക്കുന്ന അയാളുടെ നിലപാട്, എനിക്ക് അത്തരം അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാലും ഞാനത് അള്ളാഹുവിലേക്ക് വിട്ടുകൊടുക്കുന്നു എന്നൊരാൾ തീരുമാനിക്കുകയാണെങ്കിൽ അതൊരു ഉന്നതമായ നിലപാടാണ്. പക്ഷെ അതങ്ങനെ ചെയ്യണമെന്ന് ആരും നമ്മളോട് പ്രത്യേകിച്ച് ആവശ്യപ്പെടുന്നില്ല. അത് ആ പരാതിപ്പെടുന്നത് അനഭിലഷണീയമാണെന്നോ അതല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകരമായ ഒരു പരാതിപ്പെടലാണെന്നോ ആരും പറയുന്നില്ല. ഇനി ചില സന്ദർഭത്തിൽ ഈ പരാതി പറയുക എന്നുള്ളത് നിഷിദ്ധമായൊരു സന്ദർഭമുണ്ട്. അതായത് നമ്മളൊരു നമുക്ക് സംഭവിച്ച ഒരു വിപത്തിൽ നമ്മൾ അള്ളാഹുവിനോട് തന്നെ വെറുപ്പ് വെച്ച് പുലർത്തിയിട്ട് പരാതിപ്പെടുക മറ്റുള്ളവരോട്, ദൈവം അള്ളാഹു എന്നോട് അങ്ങനെ ചെയ്തു, ഞാൻ ഇത്രയൊക്കെ നമസ്കരിച്ചിട്ടും ഇത്രയൊക്കെ നല്ല ഒരു അടിമയായി മാറിയിട്ടും എനിക്ക് ഇത് സംഭവിച്ചല്ലോ എന്ന അർത്ഥത്തിൽ നമ്മൾ അള്ളാഹുവിനെക്കുറിച്ച് പരാതി പറയുമ്പോൾ അത് കുഫറാണ്. അള്ളാഹുവിനോടുള്ള ഒരു വിരോധവും ഒരു വെറുപ്പും ആണ് നമ്മൾ അവിടെ പ്രകടിപ്പിക്കുന്നത്. അത്തരം പരാതിപ്പെടൽ കുഫറായിട്ട് മാറും, അത് ഈമാനിന്റെ നമ്മുടെ ഈമാനിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു അവസ്ഥയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി വേറെ ചില പരാതികൾ ഹറാമാണ്, നിഷിദ്ധമാണ്. അതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഒരാളോട് പരാതി പറയുന്നു, ആ പരാതി നമുക്ക് കിട്ടേണ്ടാത്ത ഒരു അവകാശം മേടിച്ചെടുക്കാൻ, മറ്റുള്ളവരുടെ ഒരു അവകാശം നമ്മുടേതാക്കി മാറ്റാൻ, ഉദാഹരണത്തിന് ഒരാളുടെ സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടി നമ്മൾ അന്യായമായി പരാതിപ്പെടുന്നു, അത് ഹറാമായ പരാതിപ്പെടലാണ്. കോടതിയെ സമീപിക്കുന്നു, അന്യായമായ നമുക്ക് ഒരിക്കലും കിട്ടേണ്ടതില്ലാത്ത, നമുക്ക് അവകാശപ്പെട്ടതല്ലാത്ത ഒരു മുതല്, ഒരു സ്വത്ത്, അത് കിട്ടാൻ വേണ്ടി നമ്മൾ അധികാരികളെ സമീപിക്കുന്നു അല്ലെങ്കിൽ മറ്റു മനുഷ്യരെ സമീപിക്കുന്നു, അത് ആ പരാതിപ്പെടുന്നത് ഹറാമായ പരാതിപ്പെടലാണ്, നിഷിദ്ധമാണ്, ചെയ്യാൻ പാടില്ലാത്തൊരു സംഗതിയാണ്. പക്ഷെ സാധാരണഗതിയിൽ സംഭവിക്കുക, ഇത്തരം ഈ അവസ്ഥകളൊക്കെ നമുക്ക് സാധാരണഗതിയിൽ മനസ്സിലാവും. പക്ഷെ നമ്മൾ ഒരു പ്രശ്നമില്ലാതെ നമുക്ക് സംഭവിക്കുന്ന ചെറിയ ചെറിയ വിപത്തുകൾ, ഒരു കച്ചവടത്തിൽ നഷ്ടം വരിക, അല്ലെങ്കിൽ ഒരു ജോലിസ്ഥലത്തൊരു പ്രശ്നം ഉണ്ടാവുക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ സാധാരണഗതിയിൽ മറ്റു മനുഷ്യരുടെ ദയ പിടിച്ചു പറ്റാൻ വേണ്ടി, അവരുടെ കാരുണ്യം പിടിച്ചു പറ്റാൻ വേണ്ടി നമ്മൾ പരാതിപ്പെടുന്നതിനെ കുറിച്ചാണ് അത് മക്രൂഹാണ് എന്ന് പറയുക. അതായത് അവിടെ നമ്മൾ ചെയ്യുന്നത് ഒരിക്കലും എന്തല്ല, നമുക്ക് എന്തെങ്കിലും ഒരു അവകാശം കിട്ടാനോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും അർത്ഥത്തിലൊരു സമൂഹത്തിലൊരു അനീതിക്കെതിരെ ഒന്നുമല്ല പരാതിപ്പെടുന്നത്, മറിച്ച് നമുക്കുണ്ടാകുന്ന നിത്യജീവിതത്തിലുണ്ടാകുന്ന സ്വകാര്യമായ പ്രശ്നങ്ങളിൽ അതിങ്ങനെ ആളുകളോട് പറഞ്ഞുകൊണ്ട് നടക്കുക. ഇവിടെ സംഭവിക്കുന്നത് നമുക്ക് നമ്മെ തന്നെ, നമ്മുടെ ഡിഗ്നിറ്റിയെ തന്നെ നമ്മൾ കളഞ്ഞു കുളിക്കുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവരുടെ ഒരു സഹതാപത്തിനു വേണ്ടി നമ്മുടെ ഒരു ഉന്നതമായ ബോധത്തെ, സാമൂഹിക ബോധത്തെ നമ്മൾ കളഞ്ഞു കുളിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ നോക്കൂ, പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു മനുഷ്യനോടും ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. അതാണ് ഈമാനിന്റെ ഏറ്റവും സമ്പൂർണമായ അവസ്ഥ. പക്ഷെ അതേ സന്ദർഭത്തിൽ മനുഷ്യർ മറ്റാരും അങ്ങനെ ചെയ്യരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിക്കുകയും ചെയ്തിട്ടില്ല. കാരണം
അത് ഓരോ സന്ദർഭത്തിലും വ്യത്യാസപ്പെട്ടു കൊണ്ടിരിക്കും. ഇപ്പോൾ ഇമാം ഇബ്നുൽ ജൌസി അതിനെക്കുറിച്ച് പറയുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെയൊക്കെ പേരിൽ മറ്റുള്ളവരോട് പരാതി പറയുന്നത് മക്രൂഹാണ്, അത് വെറുക്കപ്പെട്ട ഒരു സംഗതിയാണ്, അനഭിലഷണീയമായ സംഗതിയാണ്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ള അദ്ദേഹം പറയുന്നത് നിങ്ങൾ ഇങ്ങനെ പരാതി പറയുന്നതിൽ ഒരു ആശ്വാസം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം, പക്ഷേ അതേ സന്ദർഭം അത് നിങ്ങളുടെ ദൗർബല്യത്തിന്റെ ഒരു അടയാളമാണ്, നിങ്ങൾക്ക് ഔന്നത്യമില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉന്നതമായ ഒരു അന്തസ്സില്ലാത്തൊരവസ്ഥയാണ് എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുന്ന ഒരു സംഗതിയാണ് ഈ പരാതി പടൽ. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഇങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതിനെക്കുറിച്ച് നമ്മൾ നേരിട്ട് പരാതിപ്പെടുന്ന ഒരവസ്ഥയിലല്ല നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ഖൈബറിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയപ്പോൾ അവിടെ വെച്ച് ഒരു ജൂത സ്ത്രീ പ്രവാചകന് വിഷം പുരട്ടിയ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. ആ ഭക്ഷണത്തെക്കുറിച്ച് പിന്നീട് ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഞാൻ അതിന്റെ ആ വിഷം പുരട്ടിയ മാംസത്തിന്റെ കയ്പ്, അതിന്റെ ആ വേദന ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതൊരു പരാതിപ്പെടലല്ല, മറിച്ച് അതൊരു ഒരു വാസ്തവം പറയുകയാണ്, ഒരു ഫാക്ട് ആയിഷയുടെ മുമ്പിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുമ്പിൽ അവതരിപ്പിക്കണം. അതുപോലെ ഹുദൈബിയ സന്ധിയിൽ വെച്ചിട്ട് എല്ലാവരോടും ഇഹ്റാമിൽ നിന്ന് ഒഴിവാകാൻ പറഞ്ഞപ്പോൾ ആ ഹുദൈബിയ സന്ധിയുടെ പ്രത്യേക ഘട്ടത്തിൽ അത് സഹാബികളൊന്നും അനുസരിക്കാതിരിക്കുന്ന ഒരു ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് വന്നിട്ട് പറയുന്നുണ്ട്, ഈ ആളുകൾ എന്നെ അനുസരിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതൊരർത്ഥത്തിൽ പരാതി പറയലല്ല, മറിച്ച് അതൊരു ഒരു ഒരു ഗൈഡൻസ് ചോദിക്കണം, ഒരു ഉപദേശം ചോദിക്കണം, അത് അതുപോലെ നമുക്ക് ചെയ്യാമെന്നാണ് അതിന്റെ അർത്ഥം. അതായത് നമ്മളൊരു വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു വളരെ സങ്കീർണമായ ഒരു അവസ്ഥയിലാകുമ്പോൾ നമുക്ക് ഏറ്റവും അടുത്ത വേണ്ടപ്പെട്ട ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, മാതാപിതാക്കള്, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്ത്, ഒരു ഗുരുവര്യൻ, ഇവരോടൊക്കെ വന്നിട്ട് നമ്മുടെ അവസ്ഥ പറഞ്ഞിട്ട് അതിനൊരു പരിഹാരം തേടുന്ന ഒരവസ്ഥ, അതും മക്രൂഹായതോ അല്ലെങ്കിൽ നിഷിദ്ധമായതോ ഒന്നുമില്ലാത്ത പരാതിപ്പെടലാണ്. മറിച്ച് അതൊരു അവിടെ മുസ്ലിമാർ റളിയല്ലാഹു അൻഹു പ്രവാചകനെ ഉപദേശിക്കുന്നുണ്ട്, താങ്കൾ ആദ്യം മുടിയെടുക്കൂ, അപ്പോൾ എല്ലാവരും അതനുസരിച്ചോളും എന്ന് പറഞ്ഞിട്ട് അത് വർക്കൌട്ട് ആവുകയും ചെയ്തു, അതുപോലെ മറ്റെല്ലാവരും ചെയ്യുകയും ചെയ്തു. അപ്പൊ അത് എന്താണ് നമ്മുടെ നാം അകപ്പെട്ട ഒരു പ്രശ്നത്തിൽ മറ്റുള്ളവരോട് പരിഹാരം. അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്യാം, നമ്മൾ ജോലിസ്ഥലത്ത് ഒരു പ്രശ്നം ഉണ്ടാകുന്നു, അത് വീട്ടിൽ വന്ന് ഭാര്യയോട് പറയുന്നു, ഒരു പക്ഷേ ഭാര്യയ്ക്ക് അതിന് മറ്റൊരു വശം, നമ്മൾ കാണാത്ത ഒരു വശം അവർക്ക് കാണാൻ സാധിച്ചേക്കാം, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് നമ്മൾ അകപ്പെട്ട ഒരു പ്രശ്നത്തെക്കുറിച്ച് പറയുന്നു, അപ്പൊ അദ്ദേഹത്തിന് നമുക്ക് മറ്റൊരു വശത്തിൽ ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ സാധിച്ചേക്കാം. ഇതൊന്നും പരാതിപ്പെടലല്ല, മറിച്ച് ഒരു പരിഹാരം തേടലാണ്, ഒരു ഉപദേശം തേടലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ ഒഴിച്ചു നിർത്തിയാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം മറ്റു മനുഷ്യരോട് നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളോ അല്ലെങ്കിൽ പുറത്തുള്ളവരൊക്കെ ആയ ആളുകളോട് നമ്മുടെ പരിദേവനങ്ങളെക്കുറിച്ച്, നമ്മുടെ പ്രയാസങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്നതാണ് വാസ്തവത്തിൽ ഒരു മക്രൂഹായിട്ടുള്ള സംഗതി. അതിങ്ങനെ പറയുന്നത് നമ്മുടെ അന്തസ്സിനും നമ്മുടെ അഭിമാനത്തിനുമൊക്കെ കോട്ടം തട്ടിക്കുന്ന സംഗതിയാണ്, നമുക്ക് നമ്മുടെ ദൌർബല്യം വെളിവാകുന്ന ഒരു സംഗതി കൂടിയാണത്. അതുകൊണ്ട് തന്നെ പരാതി പറയാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക എന്നാണ് വേണ്ടത്. അങ്ങനെ ശ്രമിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ചില ഗുണങ്ങളെക്കുറിച്ച് കൂടി പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കണം. അതായത് ഒന്നാമതായിട്ട് നമ്മളങ്ങനെ പരാതി പറയാതിരിക്കുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ ആത്മവിശ്വാസത്തെ നാം ബന്ധിച്ചിരിക്കുന്നത് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കുന്ന അള്ളാഹുവിനോടാണ്. അതുകൊണ്ടാണല്ലോ യഹൂബ് നബി അലൈഹി സ്ലാം ഇന്നമ അഷ്കു ബസ്സി വഹുസ്നി ഇലല്ലാ എന്ന് പറഞ്ഞത്, അള്ളാഹുവിനോടാണ് ഞാൻ എന്റെ പരാതികൾ പറയുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി സ്ലാം തായിഫിൽ വെച്ച് പറഞ്ഞതും അതാണ്, അള്ളാഹുമ ഇലൈക അഷ്കു ലഅഫ ഖുവതി, എന്റെ ദൌർബല്യങ്ങളെക്കുറിച്ച് അള്ളാഹുവെ നിന്നോട് മാത്രമാണ് ഞാൻ പരാതി പറയുന്നത്, നിനക്കതിൽ പരിഭവമില്ലെങ്കിൽ എനിക്ക് എന്റെ അത് പരാതിയില്ല, അല്ലെങ്കിൽ എനിക്കത് പ്രശ്നമല്ല, ഞാനത് വകവെക്കുന്നില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോൾ നമുക്ക് സംഭവിക്കുന്ന ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ ആരോടും പരാതി പറയാതിരിക്കുക, പരമാവധി അള്ളാഹുവിനോട് പറയുമ്പോൾ അത് തെളിയിക്കുന്നത് നമ്മുടെ ഈമാൻ അള്ളാഹുവുമായിട്ട് ആണ് ശരിക്കും, ആ ഈമാൻ ബന്ധപ്പെട്ട് നിൽക്കുന്നത് ആ ഈമാനിന്റെ ശക്തി മുഖേനയാണ്, നമ്മൾ ആ ഈമാന്റെ ശക്തി നമ്മൾ പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത് നമ്മൾ ക്ഷമ പരിശീലിക്കുകയാണ്, സബ്റുൻ ജമീൽ എന്ന് യഹൂബ് നബി അലൈഹി സ്ലാം പറഞ്ഞല്ലോ, മക്കള് വന്ന് കുട്ടി ഒരു കുട്ടി ഏറ്റവും പ്രിയപ്പെട്ട ഒരു കുട്ടി നഷ്ടപ്പെടുമ്പോൾ പോലും, രണ്ടാളും നഷ്ടപ്പെടുമ്പോൾ പോലും യഹൂബ് നബി അലൈഹി സ്ലാം പറയുന്നത് സബ്റുൻ ജമീൽ എന്നാണ്. അപ്പോൾ ക്ഷമ പരിശീലിക്കാനുള്ള ഒരു അവസരമാണ്
കാര്യങ്ങളെക്കുറിച്ച് ആരോടും പരാതി പറയാതിരിക്കാന്നുള്ളത്. മൂന്നാമത് നമ്മുടെ തന്നെ ഒരു അന്തസ് നിലനിർത്തുന്ന സംഗതിയാണ് പരാതി നമ്മൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ. ആധുനിക അത്തരം ഈ സെൽഫ് ഡെവലപ്മെന്റിനെ കുറിച്ചൊക്കെ പഠിപ്പിക്കുന്ന ആളുകൾ പറയുന്നുണ്ട്, പരാതി ഒഴിവാക്കി ജീവിക്കുന്നവൻ അവനൊരു അന്തസ്സുള്ള ജീവിതം ജീവിക്കുന്ന ആളാണ് എന്ന് പറയുന്നുണ്ട്. നാലാമത്തത് നമ്മൾ ഇങ്ങനെ ഒരു പരാതി പറയുന്ന ആളായി മാറുന്നതോടുകൂടി ആളുകൾ നമ്മിൽ നിന്ന് അകന്നുപോകും. എപ്പോഴും ഒരു പരാതി പറയുന്ന ഒരാളെക്കുറിച്ച് ആളുകളുടെ കാഴ്ചപ്പാട് അവനിൽ നിന്ന് പരമാവധി അകലം സൂക്ഷിക്കാൻ ആളുകൾ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. അവൻ അല്ലെങ്കിൽ അവൾ ആരാവട്ടെ, അതുപോലെ അഞ്ചാമത്തെ ഒരു സംഗതി, നമ്മൾ പരാതി പറയാതിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് പ്രവാചകന്മാരുടെ പാത പിൻപറ്റിക്കൊണ്ട്, മഹാനുഭാവന്മാരുടെ പാത പിൻപറ്റിക്കൊണ്ട് ഒരു ഉത്തമമായ ജീവിതത്തെ അല്ലെങ്കിൽ ഒരു ഉത്തമമായ മാതൃകയാണ് നമ്മൾ പിൻപറ്റുന്നത് എന്ന ഒരു വശം കൂടി അതിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ പരാതികളില്ലാതെ ജീവിക്കുക, നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ട ഒരവസ്ഥ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക, അന്തസ്സോടുകൂടി ജീവിക്കാൻ സാധിക്കുക, പരാതികളൊക്കെ അള്ളാഹുവിനോട് സമർപ്പിക്കുക. അനിവാര്യ ഘട്ടങ്ങളിൽ മാത്രം, നേരത്തെ സൂചിപ്പിച്ച വാജിബും മുസ്തഹബുമൊക്കെ ആയിട്ടുള്ള ആ സന്ദർഭങ്ങളിൽ മാത്രം അതിനെ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു സുബ്ഹാനഹു വതആല ആ അർത്ഥത്തിൽ അന്തസ്സാർന്ന അഭിമാനബോധമുള്ള ഒരു ജീവിതം ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുതുബ പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.